കലാഭവൻ മണിയെ അനുസ്മരിച്ച് പിണറായിയിലെ കലാഭവൻ മണി കലാ സാംസ്കാരിക വേദി. മണിയുടെ ഗാനങ്ങൾ കോർത്തിണക്കി സംഗീത നിശ സംഘടിപ്പിച്ചും പല മേഖലകളിലും കഴിവ് തെളിയിച്ച പ്രദേശത്തെ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചുമാണ് അനുസ്മരണ പരിപാടി ആചരിച്ചത്. നാടൻ പാട്ടിലൂടെയും അഭിനയ മികവിലൂടെയും മലയാളികളുടെ ഹൃദയം കീഴടക്കിയ കലാഭവൻ മണിയുടെ അനുസ്മരണമാണ് പിണറായിയിലെ കലാഭവൻ മണി കലാ സാംസ്കാരിക വേദി ആചരിച്ചത്. മണിയുടെ ഗാനങ്ങൾ കോർത്തിണക്കി ചാലക്കുടി പ്രസീതിയുടെ നേതൃത്വത്തിൽ ദൃശ്യ സംഗീത വിരുന്ന് അവതരിപ്പിച്ചപ്പോൾ ആരാധകർ ഒന്നടങ്കം മണിയുടെ വിസ്മൃതിയിലായി. പരിപാടി സിനിമാ സംവിധായകൻ ടി ദീപേഷ് ഉദ്ഘാടനം ചെയ്തു. ഷാംപുവിന്റെ പരസ്യത്തിൽ അഭിനയിക്കുകയാണ്. അഭിനയിക്കുമ്പോൾ ഇത്ര മാത്രമേ മുടിയുള്ളൂ എന്ന് നമുക്കറിയാം. അഭിനയിക്കുന്നതിന്റെ മുമ്പ് ഇത്ര മാത്രമേ മുടിയുള്ളൂ, അഭിനയിക്കുമ്പോൾ മുട്ടോളം മുടി വെച്ച് കെട്ടിയിട്ടുണ്ട്. അഭിനയിച്ചു കഴിഞ്ഞപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്രയേ മുടിയുള്ളൂ, എന്നിട്ടും നമ്മൾ ആ ഷാംപു വാങ്ങുന്നു. അപ്പോഴാണ് സലീംകുമാർ പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത്, ഞാൻ ഈ ഭ്രാന്തന്മാരോടെല്ലാം പറഞ്ഞു അവിടുന്ന് ബിരിയാണി കൊടുക്കുന്നുണ്ട്, അതാ ഇവരെല്ലാം ഓടുന്നത്. അപ്പൊ നിങ്ങൾ എന്തിനാ ഓടുന്നത്? അതവോ ബിരിയാണി കൊടുത്താലോ, അതുപോലെ നമുക്കറിയാം മുടി വരില്ല, പക്ഷേ നമ്മൾ വാങ്ങിത്തേക്കുന്നു. ചടങ്ങിൽ ടി ശൈലേഷ് അധ്യക്ഷത വഹിച്ചു. സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ വിശിഷ്ടാതിഥിയായി. എത്രയോ അകലെയാണെന്ന് നമുക്കറിയാം. ആ ഒരൊറ്റ വരി അകലെ ചടങ്ങിൽ യുവജന സ്പോർട്സ് ക്ലബ്, മഹാനവമി ആഘോഷ കമ്മിറ്റി സെക്രട്ടറി സതീശൻ ഉണ്ണീസ് പിണറായി, സോഷ്യൽ എഡ്യൂക്കേഷൻ സെന്റർ എന്നീ സ്ഥാപനങ്ങളെയും ചെണ്ടവിദ്വാൻ ചിത്രൻ പാനുട, കമ്പവലി മത്സരത്തിലെ കേരളത്തിന്റെ കളിക്കാരായ പിണറായിയിലെ അഹദ്, രജീഷ് മരപ്പാലം, രജിത് കുമാർ എന്നിവരെയും സന്നദ്ധ പ്രവർത്തകനായ മൊയ്തു വടക്കുംപാടിനെയും ആദരിച്ചു. ചടങ്ങിൽ IRPC സോണൽ കമ്മിറ്റിക്ക് വേണ്ടി വീൽചെയർ വിതരണവും നടന്നു. ഡോക്ടർ ഹനീഷ് ഹനീഫ, ഉജിത്, വി ലീല, യതീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്. ആഘോഷങ്ങൾക്ക് പൊൻതിളക്കമേക ബബിത ജ്വല്ലറി, മെയിൻ റോഡ്, കൂത്തുപറമ്പ്.